എല്ലാ രാശിക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റങ്ങൾ ജ്യോതിഷ ലോകം ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ശനിയുടെ ഓരോ തരത്തിലുള്ള രാശിമാറ്റവും വക്രഗതിയും മൗഢ്യവുമെല്ലാം 12 രാശിയിൽപ്പെട്ട ആളുകളെയും 27 നക്ഷത്രങ്ങളെയും ഒരുപോലെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ജ്യോതിഷ ലോകം ശനി മാറ്റത്തെ വളരെയധികം ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് ജൂൺ 17 ശനി തൻ്റെ സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ വക്രഗതി പ്രാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് 30 വർഷത്തിന് ശേഷമാണ് ശനി സ്വക്ഷേത്രമായിട്ടുള്ള ഒരു രാശിയിൽ അതിൻ്റെ വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വക്രഗതി പല നക്ഷത്രക്കാരെയും ദോഷകരമായിട്ട് ബാധിക്കും എങ്കിൽ ഈ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് രാജയോഗം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേത് നക്ഷത്രങ്ങളാണ് എന്നുള്ളതാണ്, ഏത് തരത്തിലുള്ള രാജയോഗമാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് ജ്യോതിഷ രൂപത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ രൂപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. കൃത്യമായി പറഞ്ഞാൽ ജൂൺ 17 രാത്രി 10:06 മുതൽ നവംബർ 4 11 വരെ ഉള്ള സമയത്താണ് ശനി തൻ്റെ വക്രഗതിയിൽ പ്രാപിക്കാൻ പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ 139 ദിവസക്കാലമാണ് ശനിയുടെ വക്രഗതി നിലനിന്നു പോകുന്നത്. ഈ 139 ദിവസമാണ് ഇനി പറയുന്ന രാശിക്കാർക്ക് രാജയോഗം ഉണ്ടാകാൻ പോകുന്നത്. ആ രാജയോഗം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണെന്നും എന്തെല്ലാം രാജയോഗമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ശനിയെക്കുറിച്ച് നമുക്ക് പൊതുവേ അറിയാം, ശനി നീതിയുടെ കാരകനാണ്, തൊഴിലിൻ്റെ കാരകനാണ്, ആധ്യാത്മികതയുടെ കാരകനാണ്. ഈ കാരകത്തോളം ഗ്രഹമാണ് ശനി. അതുകൊണ്ട് തന്നെ മേടം രാശിയെക്കാരെക്കുറിച്ച് ആണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. മേടം രാശിയിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക കാല് നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു രാജയോഗത്തിനുള്ള സമയമാണ് അവർക്കടുത്തിരിക്കുന്നത്. അതായത് ഇത്രയും നാളും മുടങ്ങിക്കിടുന്ന അവരുടെ തൊഴിലുകൾ അഭിവൃദ്ധി പ്രാപിക്കാൻ പോകുന്നു. ഇത്രയും നാളും മുടങ്ങിക്കിടുന്ന അല്ലെങ്കിൽ നഷ്ടത്തിലായിക്കൊണ്ടിരുന്ന അവരുടെ ബിസിനസ്സുകൾ സജീവമാകാൻ പോകുന്നു, അത് ലാഭകരമായിട്ട് മാറാനായിട്ട് പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് അധികരിച്ച ധനത്തിൻ്റെ വരവും തൊഴിലിൽ സ്ഥാനക്കയറ്റവും അതുപോലെ തന്നെ അവർക്ക് ശമ്പള വർധനവും തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കുന്നതിനും വിദേശത്ത് പോയി തൊഴിൽ നേടുന്നവർക്ക് വിദേശ വാസത്തിനും തൊഴിൽ ലഭ്യതയ്ക്കുമുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതുപോലെ തന്നെ അവർക്ക് കുടുംബത്ത് സന്തോഷവും ഇത്രയും നാളും ഇല്ലാത്ത സ്ഥാനമാനങ്ങളും എല്ലാം സമൂഹത്തിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്നു. കുടുംബത്തിൻ്റെ കാര്യത്തിലുണ്ടാകുന്ന ഓഹരി തർക്കങ്ങളോ കേസുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി അവർക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകാനും അവർക്ക് അർഹതപ്പെട്ട ധനവും മറ്റും ഉണ്ടാകാനായിട്ടുള്ള സാധ്യത, അതുപോലെ തന്നെ അവർക്ക് ചിട്ടി അതുപോലെ ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള പണത്തിൻ്റെ വരവ്, അങ്ങനെ സമാനമായി സമൂലമായി നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അശ്വതി ഭരണി കാർത്തിക കാല് തുടങ്ങുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചൊരു രാജയോഗത്തിൻ്റെ സമയമാണ് ഈ 139 ദിവസക്കാലം കൊണ്ട് അവർ നേടാൻ പോകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കും. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവൻ രാശിക്കാരെക്കുറിച്ചും പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയം, അതായത് രാജയോഗത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാം, എടുത്തു പറയാം. അത്രയും വളരെ ശ്രേയസ്കരമായിട്ടുള്ള ഐശ്വര്യസമ്പന്നമായിട്ടുള്ള ഒരു കാലമാണ് ഈ 139 ദിവസം എന്ന് പറയുന്നത് ഈ ശനിയുടെ വക്രഗതിയിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചും അവർക്ക് ജോലിയിൽ ഉയർച്ചയും ബിസിനസ് ലാഭവും ധനപരമായിട്ട് ഏറ്റവും കൂടുതൽ ഉന്നതി നേടാനായിട്ടുള്ള ഒരു സമയവും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളുടെ ലഭ്യതയും വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള ആ ആഗ്രഹ സഫലീകരണം, വിവാഹം അന്വേഷിക്കുന്ന ആളുകൾ വിവാഹത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രായമെത്തിയ ആളുകൾക്ക് വിവാഹം, അവർ ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിക്കാനുള്ള യോഗം, അതുപോലെ തന്നെ അവർക്ക് ബിസിനസ്സിലുണ്ടാകുന്ന അഭിവൃദ്ധി, ജോലിയിലുണ്ടാകുന്ന പ്രമോഷൻ,
ഇങ്ങനെയുള്ള സകലവിധ മേഖലകളിലും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന സമയമാണ് ഈ ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇടവം രാശിക്കാർക്കും ഈ ശനിയുടെ വക്രഗതി അവരുടെ ജീവിതത്തിന്റെ സമ്പൂർണമായ വിജയത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് എടുത്തു പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല സന്താന ഭാഗ്യത്തിനും നല്ല സന്തോഷത്തിനും സമാധാനത്തിനും ദീർഘയാത്രകൾക്കും അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഒക്കെ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ ശനിയെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ. അപ്പൊ ശനിയുടെ വക്രഗതി അവർക്കും വളരെയധികം ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മകയിരം, അര, തിരുവാതിര, പുണർവം, മുക്കാൽ തുടങ്ങുന്ന രാശി നക്ഷത്രങ്ങളിൽ പെടുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും നല്ല സമയം എന്ന് പറയാകുന്ന ഇത്രയും നാൾ അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരു ശമനം വരാൻ പോകുന്ന സമയം കൂടിയാണ് ഈ ശനിയുടെ വക്രഗതിയിലേക്ക് കടക്കുന്ന ജൂൺ മാസം 17-ാം തീയതി മുതലുള്ള സമയം. ഇത്രയും നാളും അവർ ആഗ്രഹിച്ചു കിടന്നത്, മനസ്സിൽ കൊണ്ടു നടന്ന പല സ്വപ്നങ്ങൾക്കും പൂർണ്ണത എത്തുന്ന ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ സഫലീകൃതമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇത്രയും നാളും അവർ തൊഴിൽ അന്വേഷിച്ച് നടക്കുകയും തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, വീട് വയ്ക്കാൻ പോയിട്ട് നടക്കാതെ വരിക, വീട് അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ സാധിക്കാതെ വരിക, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ സാധിക്കാവുന്ന സമയം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അവർക്ക് ജോലി കിട്ടായ്മ, അങ്ങനെ അവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മിഥുനം രാശിയിൽപ്പെട്ട ആളുകളെ അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കിട്ടാൻ പോകുന്ന സമയമെന്ന് നമുക്ക് പറയാവുന്ന ഒരു കാലഘട്ടമാണ്. അത് അവരെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്നതൊക്കെ ആരംഭിക്കാൻ പോകുന്ന ഒരു സമയമെന്നാണ് നമുക്ക് മിഥുനം രാശിക്കാരെ കുറിച്ച് ഈ വക്രതഗതിയിലേക്ക് ശനി പോകുന്ന സമയത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. മകം, പൂരം, ഉത്രത്തിൽ കാലം തുടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്കും ഈ ശനിമാറ്റം എന്തുകൊണ്ടും വളരെ ഗുണപ്രദമായിരിക്കുമെന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും നാളുകളായിട്ട് അവർക്ക് അവരുടെ തൊഴിൽ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള ലാഭമോ ലഭിക്കാത്തവർക്ക്, ഇല്ലെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് യാതൊരുവിധ പ്രമോഷനും മറ്റും ലഭിക്കാതിരിക്കുന്ന സമയത്ത്, അതുപോലെ സ്ഥാനക്കയറ്റം, അതുപോലെ തന്നെ ശമ്പള വർധനവ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അവരെ അലട്ടിക്കൊണ്ടിരുന്നവർ, അല്ലെങ്കിൽ ജോലി മാറണം, നിലവിലുള്ള ജോലിയിൽ നിന്ന് പുതിയൊരു മേഖലയിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സ്വപ്ന ജോലി എന്താണ് കിട്ടാത്തതെന്ന് അവർ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ കൂടെയാണ് അവർ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമൂലമായിട്ടുള്ള തടസ്സങ്ങൾക്കെല്ലാം മാറ്റം വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ നമ്മൾ ഈ പറയാൻ പോകുന്ന ശനിയുടെ വക്രഗതി. അതായത് ജൂൺ 17-ാം തീയതി മുതൽ ആരംഭിക്കുന്ന 139 ദിവസം കൊണ്ട് അവരുടെ ജീവിതത്തിലും രാജകീയമായിട്ടുള്ള ഒരു സമയമെടുത്തു എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ പറയുന്ന ഇത്രയും നക്ഷത്രങ്ങളെ കൊണ്ട്, അതായത് മേടം, ഇടവം, മിഥുനം, ചിങ്ങം, ഈ രാശികളിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് രാജയോഗത്തിന്റെ വരവാണ് ഈ ജൂൺ 17-ാം തീയതി മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും അതുപോലെ ക്ഷേത്ര ദർശനവും നല്ല ചിന്തയും ഒക്കെയായി പോകുന്ന ഈ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന, അവർ പ്രയത്നിക്കുന്ന, അവർ കഷ്ടപ്പെടുന്നതിനൊപ്പം അവർക്ക് എല്ലാ തരത്തിലുള്ള വർധനവും അവർക്ക് ഉണ്ടാകാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം സമൂലമായിട്ട് മാറാൻ പോകുന്ന ഒരു കാലഘട്ടമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ അല്ലാത്ത നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് പലതരത്തിലുള്ള വിപരീതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുക എന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അതായത് അവർ നിരാശപ്പെടേണ്ട ഒരു സമയമല്ല, മറിച്ച് അവർ കുറച്ചുകൂടെ ഈശ്വരാധീനം ഉണ്ടാക്കുകയും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ ഈ ഒരു സമയം അവർക്ക് വിപരീത ഫലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം വളരെ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും ഇത് പരിപൂർണമായിട്ടൊരു ഫലമായി നമുക്ക് പറയാൻ സാധിക്കില്ല. ഓരോ ആളുകളുടെയും ജാതകത്തിൽ അവർ ജനിച്ചിട്ടുള്ള സമയവും ശനിയുടെ ഗതിയും ശനിയുടെ സ്ഥാനങ്ങളും എല്ലാം ചിന്തിച്ച് വേണം ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും വിലയിരുത്താൻ. ഇതൊരു സാമാന്യ വിവരണം മാത്രമാണ്. നിങ്ങൾക്കൊരു ജ്യോതിഷനെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്ന ശനി ഏത് ഭാഗങ്ങളിൽ എവിടെ നിൽക്കുന്നു എന്നും മറ്റും അറിഞ്ഞുകൊണ്ട് അതിന് അനുകൂലമായിട്ടുള്ള വഴിപാടുകളും പൂജകളും നടത്തിയാൽ ഈ അനുകൂലമായിട്ടുള്ള രാശിയിൽപ്പെട്ട ആളുകൾക്ക് അത് വളരെയധികം വർദ്ധിച്ച തോതിൽ ലഭിക്കുന്നതിനും വിപരീതമായ ഫലം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളും ബുദ്ധിമുട്ടുകളുടെയും ഒരു അഘാതം കുറയ്ക്കുന്നതിനും ഇത് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. We'll be right back.
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.